കോടികൾ മുടക്കി പുനലൂരിൽ റെയിൽവേ പൂർത്തീകരിച്ച തീവണ്ടികളിൽ ജലം നിറയ്ക്കുന്ന പദ്ധതി അശാസ്ത്രീയം കല്ലടയാറിനോട് ചേർന്ന പദ്ധതിക്കായി നിർമ്മിച്ച കിണറ്റിൽ ആവശ്യാനുസരണം വെള്ളം നിറയുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി പ്രവർത്തിപ്പിച്ചുവെങ്കിലും പ്രയോജനമില്ല ഒന്നര കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതിക്കായി കിണർ നിർമ്മിക്കുകയും പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്ത കല്ലടയാറിന്റെ തീരത്ത് മൂർത്തിക്കാവിന സമീപത്താണ് പദ്ധതിക്കായി കിണർ നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് കിണർ എന്നായിരുന്നു സാങ്കേതിക വിദഗ്ധരുടെ വാദം നദിയുടെ അടിത്തട്ടിന്റെ താഴ്ചയിലാണ് കിണറും നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ട്രാക്കുകൾക്ക് സമാന്തരമായി പൈപ്പുകൾ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടാങ്കിൽ നിറയ്ക്കുകയും അവിടെ നിന്നും ഹൈട്രൻ വഴി ട്രെയിനുകൾ നിറയ്ക്കുകയും ചെയ്യും നിലവിൽ അടിത്തട്ടിൽ പാറയായതിനാൽ കിണറിന്റെ ആഴം വർദ്ധിപ്പിക്കുക എന്നത് ഇനി ശ്രമകരമായ പ്രവൃത്തിയാണ് ഒരാഴ്ചയോളം പദ്ധതി പ്രവർത്തിപ്പിച്ചുവെങ്കിലും ഒരു വണ്ടിയിൽ പോലും പൂർണമായും നിറയ്ക്കുവാനുള്ള വെള്ളം ലഭ്യമായില്ല എന്നതാണ് വിവരം ഇതിന് പരിഹാരം കണ്ടാൽ മാത്രമേ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയൂ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതും കിണറ്റിൽ നിന്നും ഇരുപതിനായിരത്തോളം ലിറ്റർ ജലം മാത്രമേ നിലവിൽ ലഭിക്കുന്നുള്ളൂ പതിനഞ്ച് കോച്ചുള്ള ഒരു ട്രെയിനിൽ നിറയ്ക്കുവാൻ വേണ്ടി മാത്രം ഇത്രത്തോളം ജലം വേണ്ടിവരും ഒരു ബോഗിയിലെ ടാങ്കിന് രണ്ടായിരം ലിറ്ററാണ് സംഭരണശേഷി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഭോഗിയൊന്നിന് ഇരുന്നൂറ് ലിറ്റർ വെള്ളം വീണ്ടും ആവശ്യമുണ്ട് ഇങ്ങനെ കണക്കാക്കിയാൽ തന്നെ മുപ്പത്തഞ്ച് ബോഗികൾക്ക് എഴുപതിനായിരം ലിറ്ററിലധികം വെള്ളമാണ് പ്രതിദിനം ആവശ്യമായി വരിക പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഭോഗികളുള്ള ട്രെയിനാണ് ഈ പാതയിലൂടെ നിലവിൽ സർവീസ് നടത്തുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമായ വേനൽക്കാലത്ത് തീവണ്ടികളിൽ വെള്ളം നിറയ്ക്കുവാൻ ഏറെ ബുദ്ധിമുട്ട നേരിട്ടേക്കാം സംഭവത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി റെയിൽവേ മെക്കാനിക്കൽ വിഭാഗം ദക്ഷിണ റെയിൽവേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പാതയിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിൽ നിലവിൽ കൊല്ലം നാഗർകോവിൽ സ്റ്റേഷനുകളിലാണ് വെള്ളം നിറയ്ക്കുന്നത് ഇത് വലിയ രീതിയിൽ സമയനഷ്ടം വരുത്തുകയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനലൂരിലും ഈ പദ്ധതി അനുവദിച്ചത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ